നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പിണറായി വിജയൻ സർക്കാരും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും എവിടെയൊക്കെ അഴിമതി നടത്തണം, എങ്ങനെയൊക്കെ അഴിമതി നടത്തണം, എവിടെയൊക്കെ കൈയിട്ട് വരണം, എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് നടക്കുകയാണ്. എല്ലാ മേഖലകളും സപ്ലൈകോ അതായത് ജനങ്ങളുമായി ഇടപഴകുന്ന, ജനങ്ങളോട് നേരിട്ട് ഇടപഴകുന്ന എല്ലാ മേഖലകളിലും വൻ അഴിമതിയാണ്, അല്ലെങ്കിൽ വൻ സ്വജന പക്ഷപാതമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വരവിലും ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി, അതുപോലെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഈ കിറ്റ് ഓണക്കിറ്റ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വൻ അഴിമതിയാണ് നടക്കുന്നത്. സാധാരണക്കാർ പണം നിക്ഷേപിക്കുന്ന സഹകരണ ബാങ്കുകൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിഡ്കോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, സിഡ്കോയിൽ വൻ അഴിമതിയാണ് നടക്കുന്നത്. സിഡ്കോ അപ്പാടെ വിഴുങ്ങാനായി ചിലർ തീരുമാനിച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഴിമതി ഇല്ലാതെ പിണറായി സർക്കാർ ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഈ തൃക്കണ്ഠാപുരം, തൃശ്ശൂർ ജില്ലയിലെ തൃക്കണ്ഠാപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് സാമഗ്രികൾ വിതരണം ചെയ്ത വകയിൽ ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷന് 5,32,448 രൂപ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വരുന്നത്. എന്നാൽ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അവിടെ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തൃക്കണ്ഠാപുരത്ത് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഈ പറയുന്ന പേരിൽ ഇല്ല എന്നാണ്. അതായത് ഇല്ലാത്ത സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിന് വിഴുങ്ങിയത് 5,32,448 രൂപ, കൃത്യം കണക്കാണ്. ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് സാമഗ്രികൾ വാങ്ങിയതിന് വീട്ടുടമസ്ഥന് അല്ലെങ്കിൽ വീട്ടുടമ ഇത്തരം ഒരു ബില്ല് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ആ പ്രദേശത്ത് ഇല്ല. പിന്നെ എങ്ങനെ ഈ 5 ലക്ഷത്തിൽ, ഏതാണ്ട് 5.5 ലക്ഷത്തിന് മേൽ രൂപ ഇതിനകത്ത് സാധനങ്ങളും സാമഗ്രികളും വാങ്ങിയതിൽ വകയിരുത്തും? ആകെയുള്ളത് തൃക്കണ്ഠാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ്. അവിടെയാണെങ്കിൽ സാധന സാമഗ്രികളൊന്നും വാങ്ങിയിട്ടുമില്ല, വിൽപ്പന തുക കൈപ്പറ്റലും നടന്നിട്ടില്ല. എന്നാൽ 4,405 രൂപ ഈ ഇനത്തിൽ നികുതി അടക്കുകയും ചെയ്തു. ഭയങ്കര തന്ത്രങ്ങളാണ് കേട്ടോ. ഈ രീതിയിൽ സാധനങ്ങൾ വാങ്ങി എന്നതിൻ്റെ പേരിൽ സെയിൽ ടാക്സും മറ്റു കാര്യങ്ങളുമൊക്കെ 4,000 രൂപ അടച്ചു, പക്ഷേ 5.5 ലക്ഷത്തോളം രൂപ തട്ടിക്കുകയും ചെയ്തു. ഒല്ലൂരിലെ സിഡ്കോ മാർക്കറ്റിംഗ് സെൻ്ററിൽ ഓഡിറ്റ് സംഘം നടത്തിയ രസകരമായ ക്രമക്കേടിൽ അന്നത്തെ മാനേജർ ജയന്തി കൃഷ്ണൻ എന്ന വ്യക്തിക്ക് നേരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒല്ലൂർ പോലീസ് എന്നാൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അത് നടപടിയൊന്നും ഉണ്ടായില്ല. മലപ്പുറം ജില്ലയിലെ തൃക്കണ്ഠാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് എന്ന പേരിൽ സപ്ലൈ ഓർഡർ നിർമ്മിക്കുകയും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്ത വകയിൽ തുക കിട്ടിയതായി കണക്കിൽ രേഖപ്പെടുത്തുകയുമായിരുന്നു. സംശയം തോന്നി അന്വേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമില്ല എന്ന് മലപ്പുറം DMO അറിയിച്ചത്. നേരത്തെ പറഞ്ഞത് തിരുത്തുന്നു, തൃക്കണ്ഠാപുരം മലപ്പുറം ജില്ലയിലാണ്. തൃക്കണ്ഠാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് മലപ്പുറത്തുള്ളത്. സപ്ലൈ ഓർഡറിലുള്ള സീലും ഒപ്പും വ്യാജമാണെന്നും അവർ അറിയിച്ചു. സിഡ്കോ മാർക്കറ്റിംഗ് സെന്ററിലെ പുതിയ മാനേജർ വിവരം അധികൃതരെ അറിയിച്ചതനുസരിച്ച് മാർക്കറ്റിംഗ് ഹെഡ് അന്നത്തെ മാനേജർക്കെതിരെ പരാതി നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ അക്കൗണ്ടിൽ വരാതെ പുസ്തകത്തിൽ മാത്രം കിട്ടിയതായി രേഖപ്പെടുത്തിയ തുകയ്ക്ക് സിഡ്കോ നികുതി അടച്ചു എന്നതാണ് വിചിത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ തട്ടിച്ച പണം കൃത്യമായി നികുതി അടച്ച് അതിനെ സുതാര്യമാക്കി മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ്. 4 സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്നായി 4,43,255 രൂപ കുടിശ്ശികയാണെന്ന് കാണിച്ചതിനും ഇതേ മാനേജർക്കെതിരെ വേറെ ഒരു പരാതിയുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലാം വ്യാജമാണ്. ഇത്തരത്തിൽ ഇതിന് മുൻപും പലതരത്തിൽ സിഡ്കോയുമായി ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിലും ഇതുപോലെ സാധനങ്ങൾ വാങ്ങുന്നതും അതുപോലെ സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സഹകരണ ബാങ്കുകൾ മാത്രമല്ല, സഹകരണ ബാങ്കുകൾ ഇതുപോലെ തന്നെ ചെറുകിട വ്യവസായ കോർപ്പറേഷൻ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇതുപോലെ ലക്ഷങ്ങളുടെയും കോടികളുടെയും അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഇതിനൊന്നും എതിരെ ഒരു അന്വേഷണം പോലും വരാത്തത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടും തുടരന്വേഷണവും മറ്റു കാര്യങ്ങളും നടപടികളും നടത്താത്തത് എന്താണ് എന്നാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ് തട്ടിച്ചും വെട്ടിച്ചും വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും ഒക്കെ പരസ്യ പിന്തുണ, തുറന്ന പിന്തുണയുണ്ട് എന്നും പരാതിപ്പെടുന്നുണ്ട് നാട്ടുകാരൊക്കെ തന്നെ, പൊതുജനങ്ങളൊക്കെ തന്നെ. അപ്പോൾ CPMഉം ഒരു സംഘം ഉദ്യോഗസ്ഥരും അതുപോലെ ചില ആളുകളും ചില പ്രദേശവാസികളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു വ്യാപകമായ തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വിവിധ വകുപ്പുകളിലായി വിവിധ വിഭാഗങ്ങളിലായി. ജനങ്ങൾ മണ്ടന്മാരായി നോക്കി നിൽക്കുന്നു. ഇവിടെ സഖാക്കന്മാരും സംഘവും ചേർന്ന് വ്യാപകമായി തട്ടിപ്പ് നടത്തി വീട്ടിൽ കൊണ്ടുപോകുന്നു. അതല്ലേ നടക്കുന്നത്? അതുതന്നെയാണ് നടക്കുന്നത്.